കായംകുളം MSM കോളേജിലെ SFI നേതാവായിരുന്ന നിഖിൽ തോമസിന് അടക്കം വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയ സംഘം ചെന്നൈയിൽ അറസ്റ്റിലായി. തമിഴ്നാട് ആന്ധ്ര സ്വദേശികളായ 4 പേരാണ് അറസ്റ്റിലായത്. വിസ നടപടിക്രമങ്ങൾക്കായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച ആന്ധ്ര സ്വദേശിയെക്കുറിച്ച് ചെന്നൈയിലെ US കോൺസുലേറ്റ് നൽകിയ പരാതിയാണ് വമ്പൻ വ്യാജ സർട്ടിഫിക്കറ്റ് റാക്കറ്റ് പിടിയിലാകുന്നതിലേക്ക് നയിച്ചത്. മലയാളി IPS ഉദ്യോഗസ്ഥയും ചെന്നൈ സെൻട്രൽ ക്രൈംബ്രാഞ്ച് DCP NS നിഷയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം തട്ടിപ്പിന് ഇരയായവരിൽ നടക്കം ശേഖരിച്ച വിവരങ്ങളിലൂടെ മുഖ്യപ്രതികളിലേക്കെത്തി. ചെന്നൈയിൽ എജ്യൂടെക് എന്ന സ്ഥാപനം നടത്തിയിരുന്ന മുഹമ്മദ് റിയാസും നിലമ്പൂർ സ്വദേശിയായ M മേഘേശ്വരനും ചേർന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചിരുന്നത്. ഇവർക്ക് പുറമെ ഇടനിലക്കാരും ആന്ധ്ര സ്വദേശികളുമായ ഋഷികേഷ് റെഡ്ഡി, ദിവാകർ റെഡ്ഡി എന്നിവരും വലയിലായി. കായംകുളം MSM കോളേജിൽ SFI നേതാവായിരുന്ന നിഖിൽ തോമസിന് ഛത്തീസ്ഗഡ് കലിംഗ സർവകലാശാലയുടെ വ്യാജ BCOM സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയത് റിയാസ് ആയിരുന്നു. ചെന്നൈ വില്ലിവാക്കത്തെ ഇവരുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിലുള്ള 500 വ്യാജ സർട്ടിഫിക്കറ്റുകളും ഇവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രിന്ററുകളും കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. നിഖിൽ തോമസ് BCOM പൂർത്തിയാക്കാതെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കായംകുളം കോളേജിൽ തന്നെ MCOM പ്രവേശനം നേടിയത് വൻ വിവാദമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.